നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്ക ഇപ്പോൾ സെമിഫൈനൽ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാളെ പുലർച്ചെ ആദ്യ സെമിഫൈനലിൽ ബ്രസീൽ പെറുവിനെ നേരിടുന്നു. എന്ന് പറയുമ്പോൾ ഇന്ന് രാത്രിയാണ് ബ്രസീലിൽ മത്സരം. നമുക്കത് നാളെ പുലർച്ചെ 4:30 എന്ന് മാത്രം. ഇപ്പോ ബ്രസീലിന് തന്നെയാണ് ഒരു ആധിപത്യം എന്ന് പറയാൻ കഴിയുന്ന സ്ഥിതിയാണോ ഉള്ളത്? തീർച്ചയായും അതിൽ സംശയമൊന്നുമില്ല. കാരണം നമുക്കറിയാം ബ്രസീൽ ഈ കോപ്പ അമേരിക്കയുടെ തുടക്കത്തിൽ തന്നെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് പ്രതീക്ഷയ്ക്ക് ഉയരാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും കഴിഞ്ഞ മത്സരത്തിൽ അവസരത്തിനൊത്തുയർന്നുകൊണ്ടാണ് ബ്രസീൽ കളിച്ചിട്ടുള്ളത്. ഒരല്പം പിറകിലേക്ക്, ആ റെഡ് കാർഡോട് കൂടി പിറകിലേക്ക് പോയെങ്കിലും മത്സരത്തിന്റെ റിസൾട്ട് ബ്രസീലിന് അനുകൂലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെറുവിനെതിരെ എടുത്തു പറയുകയാണെങ്കിൽ ഈ കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പെറുവിനെ പരാജയപ്പെടുത്താൻ ബ്രസീലിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെയധികം ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഈ മത്സരത്തിൽ ഒരു മുൻതൂക്കം ബ്രസീലിനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ബ്രസീൽ പെറുവിനെതിരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് വിജയിച്ചു. പക്ഷേ ആ വിജയത്തിന് ശേഷമുള്ള ബ്രസീലിന്റെ പ്രകടനം ഒന്ന് നമുക്കൊന്ന് എടുത്തു നോക്കിയാല്, കൊളംബിയക്കെതിരെ 2-1 വിജയം, മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ കാസെമിറോ നേടിയ ആ ഗോളിനാണ് ബ്രസീൽ വിജയിച്ചായിരുന്നത്. അതിനുശേഷം ഇക്വഡോറുമായിട്ട് 1-1 സമനില, ചിലിക്കെതിരെ പ്രീ ക്വാർട്ടർ മത്സരത്തിലെ ഏകപക്ഷീയമായ 1-1 വിജയമാണ്. ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഒരു റെഡ് കാർഡ്, ഗബ്രിയൽ ഹീസസിന് ലഭിച്ച റെഡ് കാർഡോടുകൂടി ബ്രസീൽ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് അവരുടെ ടാക്ടിക്സ് മാറ്റിയതായിരിക്കും, സംശയമില്ല. എന്നാൽ പോലും കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ആകെ ബ്രസീൽ 4 ഗോളുകളാണ് ബ്രസീൽ നേടിയത്. 3 മത്സരങ്ങളിൽ 4 ഗോളുകൾ എന്നുള്ളത് മോശം കണക്കേ നടത്തത്തിലല്ല. പക്ഷെ ബ്രസീൽ അതിന് മുമ്പ് അടിച്ചു കൂട്ടിയ ഗോളുകളുടെ കണക്കെടുക്കുമ്പോൾ അവിടെ ഒരു സ്ട്രഗ്ലിംഗ് കാണുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സന്ദേഹം, പൂർണ്ണമായ ആധിപത്യമാണോ എന്നുള്ളൊരു ചോദ്യം വന്നത്. എന്നാൽ പോലും ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, പെറു എന്ന് പറയുന്ന ടീം കഴിഞ്ഞ കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ ബ്രസീലിനോട് പരാജയപ്പെട്ടതാണ്. അന്ന് ഗ്രൂപ്പ് സ്റ്റേജിലും ബ്രസീൽ അവരെ ഏകപക്ഷീയമായ 5 ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു. അതിനുശേഷമുള്ളൊരു സൗഹൃദ മത്സരത്തിൽ പെറു ഏകപക്ഷീയമായ 1 ഗോളിന് ബ്രസീലിനെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഒരു കണക്ക്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ബ്രസീലിന്റെ പരിശീലകൻ ടിറ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനോട് ചേർത്ത് വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആശങ്കക്ക് വകയുണ്ടോ? അല്ല, നിലവിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ബ്രസീലും പെറുവും ഏറ്റുമുട്ടിയ കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ കഴിഞ്ഞ 9 മത്സരങ്ങളിൽ 1 മാത്രമാണ്, ഈ സൗഹൃദ മത്സരത്തിൽ മാത്രമാണ് ബ്രസീൽ പരാജയപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ കോപ്പയിൽ 5 ഗോളുകൾ ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ നേടിയിട്ടുണ്ട്. പിന്നീട് ഫൈനലിൽ 3 ഗോളുകൾ, ഈ കോപ്പയിലും ഗ്രൂപ്പ് ഘട്ടത്തിൽ 4 ഗോളുകൾ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെറുവിനെതിരെ ഗോളടിക്കാൻ ബ്രസീലിന് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നുള്ളൊരു ഒരു നിഗമനത്തിലേക്ക് നമുക്കിതിൽ എത്താൻ കഴിയും. പക്ഷേ ടിറ്റ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ, ടിറ്റ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ അതൊക്കെ വ്യത്യസ്ത സാഹചര്യങ്ങളും വ്യത്യസ്ത സമയങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അതിനെ ഇതിലേക്ക് വലിച്ചിഴക്കുന്നതിൽ, അല്ലെങ്കിൽ ആ മത്സരത്തെ ഈ മത്സരത്തിനായി താരതമ്യം ചെയ്യലോ കാര്യമില്ല. മറിച്ച് നിലവിൽ, അല്ലെങ്കിൽ ഈ പ്രസന്റിൽ പെറുവിനേക്കാൾ മികച്ചു നിൽക്കുക, അതുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് ടിറ്റ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പഴയ കണക്കുകൾക്ക് കാര്യമില്ല, അല്ലെങ്കിൽ ആ ഒരു മുൻകാല കണക്കുകൾ തങ്ങൾക്ക് ആത്മവിശ്വാസമൊന്നും നൽകുന്നില്ല. ഈ മത്സരം എങ്ങനെ മികച്ച രൂപത്തിൽ കളിക്കാം, ഈ മത്സരത്തിൽ പെറുവിനേക്കാൾ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു മത്സരം എളുപ്പമാവില്ല എന്നൊരു നിഗമനത്തിലേക്ക് തന്നെ ടിറ്റ എത്തി എന്ന് പറയുന്നത്. ടിറ്റയുടെ ഒരു രീതി അതാണ്. അദ്ദേഹം എപ്പോഴും പ്രാഗ്മാറ്റിസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. പഴയകാല ആ ഒരു മികവിൽ അങ്ങനെ അഭിരമിച്ച് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളൊന്നുമല്ല അദ്ദേഹം. അന്ന് എന്താണോ വരുന്നത് അതിനനുസരിച്ച് ടാക്ടിക്സ് ഒരുക്കി വിജയിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ടിറ്റ അങ്ങനെ പറയൂ, ടിറ്റയ്ക്ക് അങ്ങനെ പറയാൻ കഴിയും. എന്തായാലും നമുക്കിപ്പോൾ 2 ടീമിനെയും എടുത്തു നോക്കുമ്പോൾ, സ്റ്റാർ വാല്യൊക്കെ നോക്കുമ്പോൾ ഒരു സംശയം വേണ്ട, ബ്രസീൽ തന്നെയാണ് ഒരുപാട് മുന്നിലുള്ളത്. വേൾഡ് റാങ്കിങ്ങിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന, ഫിഫ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ബ്രസീൽ. പക്ഷേ ആ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഏതു തരത്തിലുള്ള ഒരു ലൈനപ്പാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? ടിറ്റ എങ്ങനെയുള്ളൊരു ലൈനപ്പ്? ഇപ്പം നമുക്കറിയാം ഗ്രൂപ്പ് സ്റ്റേജിലൊക്കെ ഒരുപാട് റൊട്ടേഷൻസ് അദ്ദേഹം നടത്തുകയുണ്ടായി. ഇനി ഇതൊരു നിർണായക മത്സരമാണ്, സെമിഫൈനൽ മത്സരമാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതു തരത്തിലുള്ള ഒരു 11 നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ഗബ്രിയൽ ജീസസിന് റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ കളിക്കാൻ സാധിക്കില്ല. മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിക്കൊണ്ട് ഉടനെ ലുക്കാസ് പക്കർ ഗോൾ നേടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യ 11-ൽ സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ആ ഒരു പോസിബിൾ 11 ഒന്ന് നോക്കാം. ഇവിടെ ഗോൾ കീപ്പറായിട്ട് എഡേഴ്സൺ തന്നെയാണ് സ്ഥാനം പിടിക്കുക എന്നാണ് കേൾക്കുന്നത്. ആലിസൺ ബക്കർ ബെഞ്ചിൽ ഇരുന്നേക്കും. പിന്നെ പ്രതിരോധ നിരയിൽ കഴിഞ്ഞ മത്സരത്തിൽ അതുപോലെ തന്നെ ഡാനിലോ, തിയാഗോ സിൽവ, മാർക്കിഞ്ഞോസ്, റ്റാൻ റൊണാൾഡോ ഉണ്ടാവുക. അവിടെ അലക്സാണ്ടർക്ക് ഇപ്പോൾ പരിക്കാണ്, അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കില്ല. ട്രെയിനിങ്
വേണ്ട വിധത്തിൽ നടത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. അതെ, ആ സ്ഥാനത്ത് റൊണാൾഡോയി തന്നെ ഇടമെടുക്കും. മധ്യനിരയിൽ കാസിമിറോയും ഫ്രെഡും ഈ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നീട് കഴിഞ്ഞ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയ ലുക്കാസ് പക്കറ്റ ഈ മത്സരത്തിൽ ആദ്യ ഇലവനിൽ തന്നെ ഇടം കണ്ടെത്താനാണ് സാധ്യത. പിന്നീട് മുന്നേറ്റ നിലയിൽ റോബർട്ടോ ഫിർമിനോയും നെയ്മർ റിച്ചാർലിസണും വരുന്നു. ഇതാണ് ഒരു പോസിബിൾ ലൈനപ്പ് ആയിട്ട് ഇപ്പോൾ നിലവിൽ കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ നെയ്മർ മാത്രം നിർത്തിക്കൊണ്ട് ബ്രസീൽ ആ ഡിഫൻഡ് ചെയ്യേണ്ട സമയത്തൊക്കെ പുറകിട്ട് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു. ഇതവണയും നെയ്മർ തന്നെ ആയിരിക്കും ആക്രമണത്തിന്റെ ഒരു കുന്തമുനയായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. തീർച്ചയായും നമുക്കറിയാം ഈ കോപ്പ അമേരിക്കയിൽ രണ്ട് ഗോളും രണ്ട് അസിസ്റ്റും നെയ്മർ സ്വന്തം പേരിൽ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ മത്സരത്തിൽ പക്കറ്റ് ഗോൾ നേടിയത് നെയ്മറുടെ ഒരു മുന്നേറ്റത്തിന്റെ ഫലമായിട്ടാണ്. ആ ഒരു ഗോളിൽ നെയ്മറുടെ പങ്കാളിത്തം ഉണ്ട് എന്ന് തന്നെയാണ്. മാത്രമല്ല, കഴിഞ്ഞ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിലൊക്കെ ആ മത്സരത്തിന്റെ എതിർ ഗോൾ മുഖത്ത് ഭീതി വെക്കാൻ ചില സമയങ്ങളിൽ നെയ്മറിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല എന്നത് കാരണം അദ്ദേഹം തന്നെ ഒറ്റയ്ക്ക് ആ ഒരു കളി സ്ലോ ആക്കുകയാണ് ചെയ്തത്. പക്ഷേ മികച്ച സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ നെയ്മർക്ക് കഴിയും, അതുപോലെ തന്നെ ഗോൾ അടിക്കാനും അസിസ്റ്റ് നൽകാനും നെയ്മർക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറയുന്ന കാര്യം തന്നെയാണ്. ഒരു നമ്പർ നയൻ സ്ട്രൈക്കർ ഇപ്പോഴും, പ്രോപ്പർ നമ്പർ നയൻ സ്ട്രൈക്കർ ഇപ്പോഴും ബ്രസീൽ മിസ് ചെയ്യുന്നു എന്നൊരു ഫീലിംഗ് അവരുടെ കളി കാണുന്ന എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ നെയ്മർക്ക് ഇവിടെ ഒരു ഓവർ ബേർഡൻ ഉണ്ടോ? അദ്ദേഹത്തിന് ഈ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, ഗോൾ അടിക്കാനുള്ള റോളും സ്വയം ഏറ്റെടുക്കണം. അങ്ങനെ നേരത്തെയൊക്കെ നമ്മൾ പറയാറുണ്ട് അർജന്റീന മെസ്സിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നു എന്ന തരത്തിൽ. അതുപോലെ നെയ്മറെ ബ്രസീൽ ഓവർ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊരു തോന്നലുണ്ടോ? ഇവിടെ നിലവിൽ രണ്ട് പ്രശ്നങ്ങളാണ് നിലവിൽ ബ്രസീൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡ് റോളിൽ തിളങ്ങാൻ കെൽപ്പുള്ള ഒരു താരത്തിൻ്റെ അഭാവം. രണ്ടാമതായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു നമ്പർ നയൻ സ്ട്രൈക്കറിൻ്റെ അല്ലെങ്കിൽ ഗോളടി ചുമതല വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരു താരത്തിൻ്റെ അഭാവം. ഇത് രണ്ടും നിലവിൽ ബ്രസീൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നെയ്മർ എന്താ പറയുക ചുമക്കേണ്ട ഒരു അവസ്ഥ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലുക്കാസ് പക്കറ്റ് ഏകദേശം ക്രിയേറ്റീവ് മിഡ്ഫീൽഡ് റോളിൽ മികച്ച രൂപത്തിൽ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിലും നെയ്മർക്ക് പിന്തുണ നൽകാൻ പക്കറ്റയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും മുന്നേറ്റ നിരയിലെ താരങ്ങളായ റോബർട്ടോ ഫിർമിനോ, അതുപോലെ തന്നെ ഗബ്രിയൽ ജീസസ് ഈ മത്സരത്തിനില്ല എന്നിരുന്നാലും, അതുപോലെ തന്നെ റിച്ചാർലിസൺ, ഇവരൊക്കെ ഗോളുകൾ നേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം അല്ലെങ്കിൽ നെയ്മറുടെ ഗോളുകൾ മാത്രം ആശ്രയിച്ചുകൊണ്ട് ബ്രസീലിന് ഒരിക്കലും മുന്നോട്ട് പോകാനായില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ട്രൈക്കർമാർ ഗോളടി ചുമതല നിർവഹിക്കേണ്ടത് ബ്രസീലിന് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പരിണിത ഫലങ്ങൾ ബ്രസീൽ അനുഭവിക്കേണ്ടി വരും. പെറുവിൻ്റെ ഒരു അപ്രോച്ച് ഏത് തരത്തിലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ബ്രസീലിനെ പോലെയുള്ള വമ്പൻ ടീമിനെയാണ് അവർ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് പെറു ഈ ഒരു മാച്ചിൽ, കാരണം ഡുവർ ഡൈ സിറ്റുവേഷൻ ആണ്, എപ്പോ വേണമെങ്കിലും ആരെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കോപ്പ അമേരിക്കയുടെ ഒരു രീതി അനുസരിച്ച് ഇവിടെ ഒരു സമനില, ഒരു 90 മിനിറ്റ്സിൽ സമനില പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നേരെ നമ്മൾ പോകുന്നത് ഷൂട്ടൗട്ടിലേക്കാണ്. ഫൈനലിൽ മാത്രമാണ് എക്സ്ട്രാ ടൈം ഉള്ളത്. അപ്പോൾ പെറു എന്ത് അപ്രോച്ച് ആയിരിക്കും ബ്രസീലിനെതിരെ എടുക്കാൻ പോകുന്നത്? നമുക്കറിയാം മുൻകാല ഈ ഒരു മത്സര ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ബ്രസീലിനെതിരെ കൂടുതൽ ഗോളുകൾ പെറു വഴങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കളിശൈലിയിൽ നിന്നും മാറി, ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ 90 മിനിറ്റ് മാത്രമേ ഇപ്പോൾ കളിയുള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ഗോളുകൾ വഴങ്ങാതെ മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീക്കുന്ന ഒരു തന്ത്രം പെറു പ്രയോഗിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഒരു പക്ഷേ ചെറിയ ആധിപത്യമുള്ള ടീമുകൾക്കെതിരെ ചെറിയ ടീമുകൾ അത്തരത്തിലുള്ള തന്ത്രം പ്രയോഗിക്കാറുണ്ട്. അത്തരത്തിൽ സാധാരണഗതിയിൽ ടീമുകൾ ചെയ്യുന്ന പോലെ ഡിഫൻഡ് ചെയ്ത് നിൽക്കുക, കിട്ടുന്ന അവസരങ്ങളൊക്കെ ലഭിക്കുകയാണെങ്കിൽ അത് കൗണ്ടറിലൂടെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് ശ്രമിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും പെറു ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മത്സരമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മത്സരം നടക്കുന്നത് നിൽട്ടൺ സാന്റോസ് സ്റ്റേഡിയത്തിലാണ്. ഒരിക്കൽ കൂടി റിയോ ഡി ജനീറോയിലെ നിൽട്ടൺ സാന്റോസ് സ്റ്റേഡിയത്തിലേക്ക് വരുമ്പോൾ ഗ്രൗണ്ടിൻ്റെ ഒരു അവസ്ഥയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതല്ല, ടിറ്റയും അതുപോലെ മറ്റു പരിശീലകരും ഒക്കെ പറഞ്ഞ പോലെ ഇത് വളരെ മോശമായി വരികയാണോ ഗ്രൗണ്ടിൻ്റെ ഒരു സ്ഥിതി? അല്ല, നിലവിൽ നമുക്കറിയാം ഈ ഗ്രൗണ്ടിനെതിരെ വളരെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി, ലയണൽ മെസ്സി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടിറ്റ ഒരുപാട് തവണ, എനിക്ക് തോന്നുന്നു 3-4 തവണ അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൻ്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നെയ്മർ ജൂനിയറും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാവും ഗ്രൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത്. കാരണം വ്യാപകമായ രീതിയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് പരിഹരിക്കാൻ സംഘാടകർ എത്രത്തോളം ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ വലിയൊരു ചോദ്യചിഹ്നം. ഇതിന് ഗ്രൗണ്ടിനെ വിമർശിച്ചതിനെതിരെ ടിറ്റയ്ക്ക് ഒരു ഫൈൻ വിളിച്ചു. അതെ, അതായത് ആ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളാൻ അവർ കഴിയുന്നില്ല, മറിച്ച് അതിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കുക എന്നാണ്. അതായത് പ്രശ്നം പരിഹരിക്കാൻ നിലവിൽ കോൺമെബോൾ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഗ്രൗണ്ട് നല്ല രൂപത്തിലല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മികച്ച പ്രകടനങ്ങൾ വരില്ല. അതെ, പ്രത്യേകിച്ച് താരങ്ങളൊക്കെ യൂറോപ്പിലെ മികവാർന്ന താരങ്ങളാണ്. മികച്ച സാഹചര്യങ്ങളിൽ കളിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇവിടെ ഈ രൂപത്തിൽ കളിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും അവർക്കത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ പോലും കോപ്പ അമേരിക്കയുടെ ഒരു ആവേശത്തിന് ഒട്ടും കുറവില്ല. ഇന്നത്തെ മത്സരം, അതായത് ഇന്ന് നമ്മൾ പറഞ്ഞത് ബ്രസീലിയൻ ഒരു ഫിക്സർ വെച്ചിട്ടാണ്, നാളെ ആണ് നമുക്ക് നാളെ പുലർച്ചെ ഇന്നത്തെ മത്സരം ആര് വിജയിക്കുമെന്നാണ് പെട്ടെന്നൊരു പ്രിഡിക്ഷൻ പറയാൻ കഴിയുക? ഇവിടെ ബ്രസീൽ വിജയിക്കുമെന്ന് പ്രതീക്ഷയിൽ തന്നെയാണ് മുർഷിദ് ഉള്ളത്.
ഒരു ഒരുപാട് കാനറി കാനറി കിളികളുടെ ആരാധകരും അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. നിലവിലെ ചാമ്പ്യന്മാരാണ്, കഴിഞ്ഞ തവണ കിരീടം ചൂടിയതാണ്, കഴിഞ്ഞ തവണ ഫൈനലിൽ പരാജയപ്പെടുത്തിയ പെറു ആണ് സെമിഫൈനലിൽ വരുന്നത്. അവരെ വളർത്തിയടിച്ചുകൊണ്ട് നെയ്മർ ജൂനിയറും സംഘവും ഫൈനലിലേക്ക് പറക്കുമോ കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഹാഫ് ടോക്സ് വീണ്ടും എത്താം.